Hi all. ഇന്ന് നമ്മൾ ഓട്ടോകാഡിന്റെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സോഫ്റ്റ്വെയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഓട്ടോകാഡിനെ കുറിച്ചും അതുപോലെ തന്നെ സിവിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഓട്ടോകാഡ് സോഫ്റ്റ്വെയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സോ നെക്സ്റ്റ് ഡേ നമ്മൾ ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ബേസിക് ആയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ ഓട്ടോകാഡ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്, സിവിൽ അല്ലെങ്കിൽ സിവിൽ മെക്കാനിക് ഇലക്ട്രിക്കൽ പോലുള്ള ഏരിയകളിലാണ് നമ്മൾ ഈ ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഇതൊരു കമ്പ്യൂട്ടർ, അതായത് കാഡ് മീൻസ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്നാണ്. ഓക്കെ, സോ ഓട്ടോഡെസ്ക് എന്നുള്ളൊരു കമ്പനിയുടെയാണ് ഈ ഓട്ടോകാഡ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പം ഒരു ഒരു പ്ലാൻ, അതായത് പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ഒരു ഒരു വീട് നമ്മളൊരു കൺസ്ട്രക്ഷൻ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരു ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്, പ്ലോട്ടിന്റെ കാര്യങ്ങൾ നോക്കിയ ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു പ്ലാൻ ആണ് അല്ലെ, ഒരു 2D പ്ലാൻ. അതായത് പണ്ട് നമ്മൾ ഇതെല്ലാം എന്തായിരുന്നു, സിവിൽ കഴിഞ്ഞ ആൾക്കാർ ഇതെല്ലാം പേപ്പറിൽ കുറച്ച് ഡ്രാഫ്റ്റിംഗ് ടൂളുകൾ ഉപയോഗിച്ച് പേപ്പറിൽ നമ്മൾ തന്നെ ഡ്രോ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്ത്. അതിനുശേഷം ഈ ഓട്ടോകാഡ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എന്തായത്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആയി അല്ലേ. അതായത് നമ്മളെ ഈ ഡ്രോയിങ് നമ്മുടെ നമ്മുടെ സെൽഫ് ഹാൻഡ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്തിരുന്ന ഈ ഡ്രോയിങ് മൊത്തം എന്താണ്, കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്ത് വരുന്നു. മീൻസ് കമ്പ്യൂട്ടറിനകത്തുള്ള ഈ ഓട്ടോകാഡ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പ്ലാനുകളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ അവിടെയാണ് നമുക്ക് ഈ ഓട്ടോകാഡിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ അങ്ങനെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓട്ടോകാഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ, അതായത് നമുക്ക് സിവിൽ മാത്രമല്ല അതുപോലെ തന്നെ ഇലക്ട്രിക്കലും ഉണ്ട് മെക്കാനിക്കലും ഉണ്ട്. സോ ഈ മൂന്ന് ഏരിയകളിലും നമുക്ക് എന്താണ് ഈ ഓട്ടോകാഡ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ പലതിനും പല ഏരിയകളാണ് അല്ലെ. ഇപ്പൊ ഒരു സിവിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യുന്നത് എന്തായിരിക്കും, ഓട്ടോകാഡ് വഴി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫ്ലോർ പ്ലാനുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഈ പ്ലാനിന്റെ എലിവേഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ എലിവേഷൻസ് സോറി സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് എലിവേഷൻസ് ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ സൈറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം, അതായത് സർവേ പ്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്കിതിനെ പ്ലോട്ട് ചെയ്ത് ഒരു പേപ്പറിലേക്ക് ആക്കേണ്ടി വരും. സോ ഇതൊക്കെയാണ് നമ്മൾ സിവിൽ റിലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോകാഡ് വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്കൊരു മെക്കാനിക്കൽ മെക്കാനിക്കൽ റിലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എല്ലാ മെക്കാനിക്കൽ ഒബ്ജക്റ്റുകൾക്കും ഓരോ പർട്ടിക്കുലർ ബ്ലൂ പ്രിന്റ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാത്തിനും, അതായത് നമുക്കൊരു ഫ്ലോർ പ്ലാൻ സിവിലിനകത്ത് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു മെക്കാനിക്കൽ ഒബ്ജക്റ്റിനും എന്തുണ്ട്, ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. സോ ആ ഒരു മെക്കാനിക്കൽ ഒബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷനിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഞാൻ ഈ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഓട്ടോകാഡിൽ മെക്കാനിക്കൽ കാഡ് വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ ഒബ്ജക്റ്റിന്റെ ഒരു ഔട്ട്ലൈൻ, ഒരു പ്ലാൻ ആണ് ഈ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. സോ അതും നമുക്ക് ഈ ഓട്ടോകാഡിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇലക്ട്രിക്കൽ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷന്റെ എല്ലാ പ്ലാനും നമുക്ക് ഇലക്ട്രിക്കൽ കാഡ് വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതൊക്കെയാണ് നമുക്ക് ഓട്ടോകാഡിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. അതായത് ഓട്ടോകാഡ് യൂസ് ചെയ്യുന്ന ഏരിയകളാണ്, അതായത് സിവിലിലും മെക്കാനിക്കൽ ഫീൽഡിലും ഇലക്ട്രിക്കൽ ഫീൽഡിലൊക്കെ ആയിട്ട് എന്താണ് ഓട്ടോകാഡാണ് നമ്മൾ ഈ ഡ്രാഫ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഈ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു പ്ലാൻ ഡ്രോ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു സൈറ്റ് ഒരു ഒരു കൺസ്ട്രക്ഷൻ ബേസ് ചെയ്ത് വരുമ്പോൾ ഒരു ഫ്ലോർ പ്ലാൻ അല്ലെങ്കിൽ നിങ്ങൾ മീൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വീടിന്റെ ഒരു പ്ലാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പ്ലാൻ നമ്മൾ ഒരു ഓട്ടോകാഡ് എന്നുള്ള ഒരു സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, സോ ഓട്ടോകാഡ് എന്നുള്ള ഒരു സോഫ്റ്റ്വെയറിനകത്ത് നമ്മളത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. സോ അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ മീൻസ് ആ ഒരു ഓട്ടോകാഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെയും നമുക്ക് ഒരു ഫ്ലോർ പ്ലാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അതായത് നമുക്ക് അതിന്റെ ഈ പറയുന്ന സോ
ഓക്കെ സോ നമുക്ക് ആ ഒരു പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതായത് പ്ലാനുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ് ഈ ഓട്ടോക്യാഡ് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സോ ആ ഒരു ഓട്ടോക്യാഡിന്റെ ഇമ്പോർട്ടൻസ് അവിടേക്കാണ് വരുന്നത് ഓക്കെ അപ്പം ഓട്ടോക്യാഡ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു കൺസ്ട്രക്ഷൻ ബേസ് ചെയ്ത് ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് പോകുമ്പോൾ ഓക്കെ വൺ സെക്കൻഡ് പലർക്കും ഇവിടെ ഓഡിയോ കിട്ടുന്നില്ല എന്നാണ് വൺ സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക ഞാൻ ഒന്ന് നെറ്റ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ ഓക്കെ ഇവിടെ ഓഡിയോ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് സോ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഓഡിയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കാരണം നമുക്ക് ബാക്കി പാർട്ടിസിപ്പൻസിനൊന്നും പ്രശ്നം കാണിക്കുന്നില്ല ഓക്കെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓക്കെ സോ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഒരു മൈക്രോഫോൺ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം ഹെഡ്സെറ്റ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ഓക്കെ സോ നമ്മൾ പറഞ്ഞു വന്ന് ഓട്ടോക്യാഡിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഓക്കെ അപ്പം നമ്മൾ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു നമ്മളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തത് നമ്മൾ പണ്ടൊക്കെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് സിവിൽ കഴിഞ്ഞൊരു വ്യക്തി അവരുടെ ഡ്രാഫ്റ്റിംഗ് ടൂളുകൾ ഉപയോഗിച്ച് ഒരു പേപ്പറിലായിരുന്നു വരച്ചുകൊണ്ടിരുന്നത് അല്ലേ സോ ഈ ഒരു ഓട്ടോക്യാഡ് വന്നതോടുകൂടി അതൊക്കെ അങ്ങ് മാറി അല്ലേ അതൊക്കെ അങ്ങ് മാറിയിട്ട് ഈ ഓട്ടോക്യാഡ് എന്നുള്ളൊരു സോഫ്റ്റ്വെയറിനകത്തായി നമ്മൾ ഈ പ്ലാനുകൾ മൊത്തം ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം ആ ഒരു ഓട്ടോക്യാഡിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കാരണം നമുക്ക് ഓരോ ഡേ ബൈ ഡേ ആയിട്ട് തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ സോ ഈ കൺസ്ട്രക്ഷൻസ് ഒക്കെയും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത് മീൻസ് അത് നമ്മൾ ഡയറക്റ്റ് ഈ പറയുന്ന പോലെ നമ്മൾ ബ്ലോക്സ് ഉപയോഗിച്ച് ഒരു സൈറ്റ് നോക്കി ഒരു പ്ലോട്ട് നോക്കുന്നു ആ പ്ലോട്ട് നോക്കിയ ശേഷം നമ്മൾ അവിടെ കൊണ്ടുപോയി കുറെ ബ്ലോക്സ് ഇറക്കിയിട്ട് കുറെ ആൾക്കാർ ഇന്ന് പണിയുന്നതല്ലാതെ അല്ലേ അതിന് മുമ്പാകട്ടെ അതിന്റെ കുറച്ച് മീൻസ് ഒരു പ്രീ പ്രൊഡക്ഷൻ പ്രോസസ്സുകളുണ്ട് പ്രീ പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ എന്ന് പറയുന്നത് ആ ഒരു സൈറ്റ് എഞ്ചിനീയർ വന്ന് നമ്മുടെ പ്ലോട്ട് കാണുന്നു ദെൻ ആ പ്ലോട്ടിന്റെ ഏരിയ നോക്കുന്നു ഏരിയ നോക്കിയിട്ട് ആ ഏരിയക്ക് ഒതുങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഒരു കൺസ്ട്രക്ഷൻ പ്ലാൻ അവരെന്ത് ചെയ്യുന്നു ക്രിയേറ്റ് ചെയ്യുന്നു സോ ആ ഒരു കൺസ്ട്രക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമല്ലേ നമ്മൾ ആ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ സോ ആ ഒരു സമയത്ത് ആ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നമ്മുടെ സൈറ്റ് മീൻസ് നമ്മുടെ ഫ്ലോർ പ്ലാൻ അതായത് എത്ര സ്ക്വയർ ഫീറ്റിന്റെ വീടാന്നുള്ള ഒരു ഫ്ലോർ പ്ലാനും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കറക്റ്റ് ആയിട്ട് അറിയണം സോ അത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഓക്കെ വൺ സെക്കൻഡ് എന്താ നിയാസ് നിയാസ് കേൾക്കാൻ പറ്റുന്നില്ല ഹലോ ചെയ്തല്ലോ ഓക്കെ ഓക്കെ സോ നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ ബേസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷന്റെ ബാക്കി ഏരിയകൾ നിയാസ് ജസ്റ്റ് ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ നിയാസ് ഓക്കെ സോ നമ്മളിവിടെ ആ ഒരു കൺസ്ട്രക്ഷൻ ബേസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു കൺസ്ട്രക്ഷൻ കമ്പനി ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു സോ അവർ നമ്മുടെ ആ പ്ലോട്ടെല്ലാം വന്ന് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു അവർ നമുക്കൊരു പ്ലാൻ അലോട്ട് ചെയ്യുന്നു അല്ലേ നമ്മുടെ ആ ഒരു ബഡ്ജറ്റിന് അനുസരിച്ചിട്ടുള്ള ഒരു പ്ലാൻ അവർ നമുക്ക് എന്ത് ചെയ്യുന്നു അലോട്ട് ചെയ്യുന്നു സോ ആ ഒരു അലോട്ട് ചെയ്യുന്ന പ്ലാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അവർ ആ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഓട്ടോ കാഡ് എന്ന് പറഞ്ഞ ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് ഈ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് വരുന്നു സോ അങ്ങനെ ആ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ എന്ത് നമുക്ക് ഈ പറയുന്ന ഒരു കൺസ്ട്രക്ഷൻസിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ സോ അതിന് പല കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ നമ്മൾ ഡബിൾ സ്റ്റോർഡ് ബിൽഡിംഗ് ആയിരിക്കും അല്ലെങ്കിൽ സിംഗിൾ സ്റ്റോർഡ് ബിൽഡിംഗ് ആയിരിക്കും അതായത് ഒറ്റ നിലയായിരിക്കും അല്ലെങ്കിൽ രണ്ട് നിലയുള്ള ബിൽഡിംഗ് ആയിരിക്കും സോ അതിന്റെ റൂമുകളുടെ പൊസിഷൻസ് ഓരോ റൂമുകൾ എത്ര സൈസിലുണ്ട് അല്ലെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ നമ്മുടെ വീടിന്റെ ഒരു ഏരിയ വരുന്ന എത്ര സ്ക്വയർ ഫീറ്റാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു ഓട്ടോക്യാഡ് വഴി നമ്മളൊരു പ്ലാൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ ആ ഒരു ഓട്ടോക്യാഡിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് അതായത് നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ ഓട്ടോക്യാഡിന്റെ പല കാര്യങ്ങളും മീൻസ് ഓട്ടോക്യാഡിലായിരുന്നു പല കാര്യങ്ങളും നമുക്ക് ആ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി ആവശ്യമായിട്ടുള്ള പ്ലാനുകളും കാര്യങ്ങളെല്ലാം തന്നെയും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഓട്ടോക്യാഡിൽ നമ്മൾ പഠിക്കുന്നത് സോ നമുക്ക് ഈ ഒരു ഓട്ടോക്യാഡ് എന്ന് പറഞ്ഞ ആ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെയും നമ്മൾ വളരെ ബേസിക് ആയിട്ട് അതായത് നിങ്ങൾക്ക് ഈവൻ ഒരു സിവിലിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും നമുക്ക്
കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഓട്ടോ കാഡിന്റെ സിലബസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു നോക്കണ്ട, അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എനിക്കിത് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് വേണ്ട. കാരണം നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ആ ഒരു കാര്യം നിങ്ങൾ വിട്ടേക്കുക, നിങ്ങൾക്ക് സിവിൽ റിലേറ്റഡ്. പക്ഷെ നിങ്ങൾക്കൊരു സിവിൽ ഇപ്പൊ ഓട്ടോക്യാഡ് പഠിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സിവിൽ പഠിച്ചില്ലെങ്കിലും നമുക്ക് ഒരു സിവിൽ റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഒരു അറിവെന്നല്ല ഞാൻ പറഞ്ഞ, ഒരു ഇൻട്രസ്റ്റ് വേണം. ഓക്കെ, നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം. അപ്പം നമ്മൾ എന്തൊരു കാര്യം പഠിക്കുമ്പോഴും നമുക്ക് എന്ത് വേണം, ആ ഒരു കാര്യത്തെ കുറിച്ച് ഒരു ഇൻട്രസ്റ്റ് വേണമല്ലോ. സോ അങ്ങനെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ക്ലാസ്സുകളൊക്കെയും നമുക്ക് മനസ്സിലാകും. കാരണം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ എല്ലാം അറിയാവുന്ന പിള്ളേരെ മാത്രമല്ല, നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് സിവിലിനോട് കുറച്ചൊരു നോളജ് ഉള്ള ഒരാൾക്കാർക്കാണെങ്കിൽ പോലും നമുക്ക് ഈ ഓട്ടോക്യാഡ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് ടൈംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ ക്ലാസ്സിന്റെ കൂടെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു തരും. അതായത് സിവിൽ റിലേറ്റ് ചെയ്ത് അറിയേണ്ട കുറച്ച് ടൈംസ്, അതിന്റെ കുറെ കാര്യങ്ങളെല്ലാം തന്നെയും നമ്മൾ എന്താണ്, നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി തരുന്നതാണ്. സോ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് തിയറി പ്ലസ് പ്രാക്ടിക്കൽ ആയിരിക്കും നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്. കാരണം നമുക്കൊരു തിയറി സെക്ഷനും ഉണ്ട്, പിന്നെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെക്ഷനും ഉണ്ട്. ഓക്കെ, സോ തിയറി സെക്ഷനിൽ പറയുന്ന കാര്യങ്ങളും ഞാൻ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമായിട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ പ്രാക്ടീസ് നോക്കാം, അതല്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം അതിനുള്ള ഒരു പ്രാക്ടിക്കൽ സെക്ഷനും ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. നമ്മൾ ഡൗട്ട് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ ആ ഒരു കാര്യവും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഓരോ വീക്കെൻഡ്സിലും കറക്റ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് തരുന്നതാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു വീക്കെൻഡിൽ ഒരു വീക്കിൽ, അതായത് നമുക്ക് ഒരു വീക്കിൽ പഠിച്ച ക്ലാസ്സിൽ പഠിച്ച ടൂളുകൾ അല്ലെങ്കിൽ കമാൻഡുകൾ വെച്ചിട്ടുള്ള വർക്കുകൾ നിങ്ങൾക്ക് ആ ഒരു വീക്കെൻഡിൽ നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. സോ നെക്സ്റ്റ് ക്ലാസ്, നെക്സ്റ്റ് വീക്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ഞങ്ങളെ ചെയ്ത് കാണിച്ചു തരണം. സോ അതിന് ശേഷമായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നത്. കാരണം നമ്മളൊരു വീക്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെയും നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത് നിങ്ങൾ ആ പ്രൊജക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ്. സോ ആ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ കറക്റ്റായിട്ട് ക്ലിയർ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് പോക്കണം. മീൻസ് ആ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ഓരോ ആഴ്ചകളിലും ഫോളോ ചെയ്യണം. ഓക്കെ, കാരണം നമ്മൾ ഒരു ഡൗട്ട് നമ്മളെ മനസ്സിൽ ഇട്ടിട്ട് നമ്മൾ എപ്പോഴും കൊണ്ടുപോയത്, കാരണം നമ്മൾ ഡേ ഓരോ ഡേ ബൈ ഡേ ആയിട്ട് നമ്മൾ പുതിയ പുതിയ കമാൻഡുകളും പുതിയ പുതിയ വർക്കുകളും ആയിരിക്കും ടൂളുകളും ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. സോ ആ ഒരു ടൂള്, ഞാൻ ഒരു ദിവസം പറയുന്ന ടൂളുകളും അതിന്റെ കമാൻഡുകളും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കയ്യിൽ ജസ്റ്റ് ഒരു ബുക്ക്ലെറ്റ്, ഒരു പേൺ, അങ്ങനെ എന്തെങ്കിലും കരുതുക. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്പം തന്നെ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ടും നോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സോ അങ്ങനെ നോട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ആ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ക്ലാസ്സിനകത്ത് മാത്രമല്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ ആ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ആ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഈവൻ ഞാൻ ഫ്രീ ആവുന്ന സമയമാണെങ്കിൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. അതല്ലെങ്കിൽ നമ്മൾ ഓഫീസുമായിട്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ആ ഒരു വാട്സപ്പ് നമ്പറിൽ എന്താണ് നിങ്ങളുടെ ഡൗട്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക. സോ ആ ഡൗട്ട് നിങ്ങൾ അന്നത്തെ ദിവസം തന്നെ, മസ്റ്റായിട്ട് ആ ദിവസം തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്ത് നിങ്ങൾക്കൊരു റിപ്ലൈ തരുന്നതാണ്. ഒന്നില്ലെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആയിട്ട് തന്നെ റിപ്ലൈ തരും, അതല്ല നമുക്ക് കോൾ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കോൾ ചെയ്ത് തന്നെ നിങ്ങളെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ക്ലാസ് ടൈം എന്ന് പറയുന്നത് ക്ലാസ് ടൈമല്ല, നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്യുന്ന തിയറി പ്ലസ് പ്രാക്ടിക്കൽ ആണ്. തിയറി ക്ലാസ്സും ഉണ്ട്, അതുപോലെ തന്നെ പ്രാക്ടിക്കലും ഉണ്ട്. സോ തിയറിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ സമയത്ത് ചെയ്ത് നോക്കേണ്ടതില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി. പക്ഷേ പ്രാക്ടിക്കൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ സമയത്ത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ഒരു റിമോട്ട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഏതെങ്കിലും നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് അതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ കിട്ടും. സോ ഏതെങ്കിലും ഒരു റിമോട്ട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. സോ അത് ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഓഫീസ് നമ്പറിൽ നിന്നും ഷെയർ ചെയ്യുന്നതാണ്.
സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുക. കാരണം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോക്യാഡിന്റെ ഡയറക്റ്റ് ആ സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, കാരണം നാളെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇന്ന് നമ്മളൊരു ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചും ഓട്ടോക്യാഡ് എന്നുള്ള സോഫ്റ്റ്വെയർ എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ബേസിക് അവയർനെസ് തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിനുശേഷം നാളെ ആയിരിക്കും നമ്മൾ ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ഒന്ന് രണ്ട് ക്ലാസ്സുകളൊക്കെയും കുറച്ച് തിയറി ഓറിയന്റഡ് ആയിരിക്കും. കാരണം നമ്മൾ ഡയറക്റ്റ് ഒരു സോഫ്റ്റ്വെയർ പഠിക്കുമ്പോൾ ആ സോഫ്റ്റ്വെയറിനകത്ത് വർക്ക് ചെയ്യാൻ ആദ്യമേ കയറി പഠിക്കരുത്. കാരണം ആ സോഫ്റ്റ്വെയറിനെ കുറിച്ചും അതിനകത്തുള്ള ഇന്റർഫേസും അതുപോലെ തന്നെ അതിന് ബേസിക് ആയുള്ള കുറച്ച് കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷമേ ആ സോഫ്റ്റ്വെയറിന്റെ വർക്കിലേക്ക് പോകാവുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ഒരു നോളജ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് ഈ ഒരു ഓട്ടോക്യാഡ് എന്നുള്ള സോഫ്റ്റ്വെയർ പഠിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ പഠിക്കുമ്പോഴും നിങ്ങൾ ഈ ഒരു മെത്തേഡ് എപ്പോഴും ഫോളോ ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയായിരിക്കും നമ്മുടെ സിലബസിൽ നിങ്ങളെ ക്ലാസ് എടുത്തു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇനി ഇൻ കേസ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ക്ലാസ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ മിസ് ആകുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ ഈ ചെയ്യുന്ന ക്ലാസ്സുകൾ പോലും നമ്മൾ ഓൺലൈനിൽ റെക്കോർഡഡ് ആണ്. കാരണം നമുക്ക് സൂമിൽ റെക്കോർഡഡ് ആയിരിക്കും. സോ ആ ഒരു ക്ലാസ് മിസ്സായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് അത് വാട്സപ്പ് വഴി നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് തരുന്നതാണ്. സോ ഒരു ദിവസത്തെ ക്ലാസ് പോലും നിങ്ങൾക്ക് മിസ്സാകാതെ വരില്ല. കാരണം അതുപോലെ ആയിരിക്കും നമ്മൾ നിങ്ങളായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. മീൻസ് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പ് അങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു എയിമുമായിട്ടാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ സൈഡിൽ നിന്നും നമ്മൾ തയ്യാറാണ്. അതായത് ഈ ഓട്ടോക്യാഡ് ഞാൻ പറഞ്ഞു ഇതുപോലെ ക്ലാസ്സിന്റെ കാര്യങ്ങൾ, ഇപ്പം ഒരു ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു കാരണവശാലും അത് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. കാരണം നിങ്ങൾ ഇപ്പോൾ ഈ ക്ലാസ് ടൈം തീരുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ പാർട്ടിസിപ്പൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 hour തന്നെ നിങ്ങൾക്ക് നോർമലി ആ ഒരു വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്യുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും ആ ഒരു വീഡിയോ കിട്ടിയിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ആ സമയത്ത് തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നടന്ന ആ വീഡിയോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സെൻഡ് ചെയ്ത് തരും. അതുപോലെ നിങ്ങൾക്ക് അതെല്ലാം വീട്ടിലിരുന്ന് നോക്കി പ്രിപ്പയർ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം പഠിപ്പിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർ വേർഷൻ എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും. സോ നിങ്ങളുടെ കയ്യിലുള്ള വേർഷൻ ഏതാണോ അത് വെച്ച് നിങ്ങൾ ചെയ്താൽ മതി. കാരണം നമ്മളൊരു 2 different versions വരുമ്പോൾ നോർമലി പുതിയ വേർഷനിൽ കുറച്ച് ടൂളുകളും കുറച്ച് കമാൻഡുകളും ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഓരോ വേർഷൻ അവർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും അവർ ചെയ്യുന്നത് എന്താണ്, നമ്മൾക്ക് വർക്ക് ചെയ്യുന്ന ആവശ്യത്തിന് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ടൂളുകളും കമാൻഡുകളും അവർ ആ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. സോ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ജസ്റ്റ് സോഫ്റ്റ്വെയർ വേർഷൻ നിങ്ങൾ നോക്കണ്ട. കാരണം നിങ്ങളുടെ കയ്യിലുള്ള വേർഷൻ ഏതാണോ അത് നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ഓക്കെ, സോ അത് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ പഠിച്ചുകൊള്ളുക. ഓക്കെ, പിന്നെ 1 by 1 നിങ്ങളെ ഓരോരുത്തരായിട്ട് ഞാൻ നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് പഴയ കുറച്ച് ഓൾഡ് വേർഷൻ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ആ ഓൾഡ് വേർഷൻ ആ വേർഷനകത്തുള്ള ഇല്ലാത്ത ടൂളാണ് ഞാൻ പറഞ്ഞു തന്നെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. നിങ്ങൾക്കൊരു പ്രാക്ടീസ് ചെയ്യാൻ പാത്തിന് പറഞ്ഞു തരാൻ സാധിക്കും. സോ എല്ലാ ടൂളുകളിലും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. മീൻസ് നമുക്ക് അതിന്റെ യൂസർ ഇന്റർഫേസിൽ കുറച്ച് വ്യത്യാസങ്ങൾ കാണും. നോർമലി നമ്മൾ പുതിയൊരു വേർഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ഓൾഡർ വേർഷനേക്കാളും കുറച്ചും കൂടെ അപ്ഡേറ്റ് ആയിട്ടായിരിക്കും പുതിയ വേർഷൻസ് വരുന്നത്. സോ ആ ഒരു പ്രശ്നം നിങ്ങൾ വലിയ കാര്യമായിട്ടും എടുക്കണ്ട. കാരണം വേർഷൻസ് നമുക്ക് പ്രശ്നമില്ല. കാരണം നിങ്ങൾക്ക് ഓട്ടോക്യാഡിന്റെ ഏതൊരു വേർഷൻ പഠിക്കുന്ന ഒരാളാണെങ്കിലും പുതിയ വേർഷനിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ടൂളുകൾ ഒന്നും തന്നെ മിസ്സാവില്ല. അതായത് പഴയ വേർഷനേക്കാളും കൂടുതൽ ടൂളുകളായിരിക്കും നമുക്ക് പുതിയ വേർഷനിൽ വരുന്നത്. സോ നിങ്ങൾക്ക് പഴയ വേർഷൻ അറിയാമെങ്കിൽ പുതിയ വേർഷനിലേക്ക് കടക്കണമെങ്കിൽ ഒരു 1-2 ഒരു പ്രാക്ടീസ് മാത്രം മതി. അതിനകത്തുള്ള ടൂളുകളും കമാൻഡുകളും ഏതാണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ്, സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും. പഴയ വേർഷനെ പോലെ തന്നെയായിരിക്കും പുതിയ വേർഷനിലും വരുന്നത്. പുതിയ ടൂളുകളും കമാൻഡുകളും കുറച്ച് കൂടുതലുണ്ടെന്ന് മാത്രമേ വരുന്നുള്ളൂ. സോ വേർഷന്റെ കാര്യങ്ങൾ ആലോചിച്ച് ആരും ബുദ്ധിമുട്ടുണ്ട. കാരണം നമുക്കത് അത് പരിഹരിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ നിന്നും ചെയ്തു തരുന്നതാണ്. ഓക്കെ, ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ദെൻ അതുപോലെ തന്നെ ഓക്കെ, നമ്മൾ ഈ ഒരു ഓട്ടോക്യാഡ് എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ മീൻസ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് മെയിനായിട്ട് 2 syllabuses. അതായത് ഓട്ടോക്യാഡ് ബേസിക്കും ഉണ്ട് അഡ്വാൻസ്ഡും ഉണ്ട്. സോ ബേസിക് ആൻഡ് അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് ബേസിക് കോഴ്സ് എന്ന് പറയുന്നത് വളരെ ഇതിന്റെ നമ്മുടെ ആ ഒരു ഓട്ടോക്യാഡിന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കമാൻഡുകൾ, ടൂളുകൾ, പിന്നെ ഫ്ലോർ പ്ലാൻ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ബേസിക് കോഴ്സിൽ പറയുന്നത്. പക്ഷെ അഡ്വാൻസ്ഡിനകത്ത് വരുമ്പോൾ നമുക്ക് ഓട്ടോക്യാഡ് 3D അടക്കമായിരിക്കും നിങ്ങൾക്ക് അഡ്വാൻസിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ നിങ്ങൾക്ക് ബേസിക് കോഴ്സ് കഴിഞ്ഞവർ മസ്റ്റ് ആയിട്ടും അഡ്വാൻസ്ഡ് കോഴ്സും കൂടെ അറ്റൻഡ് ചെയ്യുക.
കാരണം ബേസിക് കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു 3D പോലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പാടായിരിക്കും. സോ അത് നിങ്ങൾ അഡ്വാൻസ് സിലബസിനകത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്യണം. സോ അറ്റൻഡ് ചെയ്തിട്ട് വേണം നിങ്ങളത് ക്ലിയർ ചെയ്ത് പോകാൻ. കാരണം നമ്മൾ ഇപ്പം ഈ ഒരു നിലവില് ഇപ്പം എല്ലാ കുറേ കൺസ്ട്രക്ഷൻ കമ്പനീസ് ഉണ്ട് അല്ലേ, നമ്മുടെ ഏരിയകളിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻ കമ്പനീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ കൺസ്ട്രക്ഷൻ കമ്പനീസിലേക്ക് ഇഷ്ടംപോലെ സ്റ്റാഫുകൾ, അതായത് ജോബ് വേക്കൻസികളും വരുന്നുണ്ട്. ഓക്കെ, സോ അവർ നോക്കുന്നത് എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നോക്കുന്നത്. മീൻസ് നമുക്ക് സിവിൽ റിലേറ്റ് ചെയ്ത് വരുന്ന ഓട്ടോകാഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിനകത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അറിയാവുന്ന ആൾക്കാരെയാണ് അവർ എപ്പോഴും മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്നോണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അതായത് ബേസിക് ആയിട്ടുള്ള ആ ഒരു സിലബസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ബേസിക് കഴിഞ്ഞ ശേഷം അഡ്വാൻസിലേക്ക് കിടക്കുക. ഓക്കെ, സോ ഈ അഡ്വാൻസിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ 3D അടക്കമുള്ള, അതായത് ഓട്ടോക്കാഡ് 3D അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. സോ അതുപോലെ നമുക്ക് ഈ ഓട്ടോക്കാഡിനകത്ത് നമ്മൾ ജസ്റ്റ് ആ ഒരു പഠിക്കുന്ന മെത്തേഡും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മൾ ഓട്ടോക്കാഡിനകത്ത് എന്തൊക്കെയാണ് പഠിക്കണേ എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങളെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുകയല്ല, കാരണം നമ്മൾ ഓട്ടോക്കാഡിന്റെ ഏറ്റവും ബേസിക് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ബേസിക് മീൻസ് അതിന്റെ യൂസർ ഇന്റർഫേസിൽ വരുന്ന എലമെന്റുകൾ വെച്ച് തന്നെ എന്ത് ചെയ്യും നമ്മൾ ഓട്ടോക്യാഡ് എന്നുള്ള ആ സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം 1x1 ആയിട്ട് അതിന്റെ യൂസർ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. സോ യൂസർ കോർഡിനേറ്റ് സിസ്റ്റം വരും, പിന്നെ ടൂളുകളും, ബേസിക് ആയിട്ടുള്ള ടൂളുകളുണ്ട്, കമാൻഡുകളുണ്ട്. സോ അതെല്ലാം കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഓരോ ടൂളുകളും ഓരോ കമാൻഡുകളും കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോ വർക്കുകൾ നമ്മൾ പ്രിപ്പയർ മീൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ വർക്കുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അന്നു പഠിച്ച ടൂളുകളും കമാൻഡുകളും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അതിനുശേഷം നമ്മൾ ഫ്ലോർ പ്ലാനിലേക്ക് വരും. ഫ്ലോർ പ്ലാൻ ഉണ്ട്, അതിനുശേഷം അതിന്റെ സെക്ഷൻ ഉണ്ട്, എലിവേഷൻ ഉണ്ട്. എലിവേഷൻ കഴിഞ്ഞാൽ അതിന്റെ സൈഡ് പ്ലാൻ അല്ലെങ്കിൽ നമ്മുടെ സർവേ പ്ലാനിലേക്ക് വരും. അതിനുശേഷമാണ് നമ്മൾ ഓട്ടോക്യാഡിന്റെ 3D സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഓട്ടോക്യാഡ് 3D ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു ഫ്ലോർ പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ സെക്ഷന്, എലിവേഷന്, അതിനുശേഷം അതിന്റെ 3D ശേഷം അതിന്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റെൻഡേഡ് ഔട്ട്പുട്ട്, മീൻസ് നമ്മൾ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണോ ഉള്ളത്, സോ ആ ഒരു ലെവലിലേക്ക് വരെ നമ്മൾ 3D ഓട്ടോക്യാഡിൽ പഠിക്കുന്നുണ്ട് അഡ്വാൻസ് സിലബസിനകത്ത്. സോ ബേസിക് ആൻഡ് അഡ്വാൻസ്ഡ് രണ്ട് സിലബസുകൾ ഓട്ടോക്യാഡിന്റെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബേസിക് കഴിഞ്ഞൊരു മാക്സിമം അഡ്വാൻസ്ഡും കൂടെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് ഓർത്ത് ആരും നിങ്ങൾ ഒരു പ്രശ്നമാക്കരുത്. കാരണം നമുക്ക് സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ കോഴ്സുകളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, മീൻസ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. നമ്മൾ അതുപോലെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് നമ്മുടെ സിലബസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ അതാണ് നമ്മുടെ സിലബസിന്റെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ക്ലാസ് ടൈം വരുന്നത് ഡെയിലി 1 hour ആയിരിക്കും നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ വരുന്നത്. സോ നമുക്ക് അവിടെ തിയറി ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട് കേട്ടോ. അപ്പൊ രണ്ട് ക്ലാസ് അവർ ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് തിയറി ഒരു ദിവസം എടുക്കും, അതിനുശേഷം നമ്മുടെ ടൈം അനുസരിച്ചായിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ തരുന്നത്. അതായത് തിയറി നമ്മൾ എടുത്ത ശേഷം നമുക്ക് എപ്പോഴും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് നമ്മളൊരു ഒരു ക്ലാസ് എടുക്കുമ്പം ആ ക്ലാസ്സിനകത്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതായത് നമ്മുടെ സ്റ്റുഡൻസ്, അതായത് നിങ്ങൾക്ക് പല ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വരും. സോ ആ ഡൗട്ടുകളൊക്കെ ഒന്ന് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യണം. കാരണം നമുക്ക് ഓരോ ക്ലാസ്സിന്റെ ലാസ്റ്റ് ഒരു 15 അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി തന്നെ മാറ്റി വെച്ചേക്കുന്നതാണ്. ഓക്കെ, സോ ആ സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാം. അതായത് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് എന്ത് ഡൗട്ട്, അതായത് ഓട്ടോക്യാഡ് അന്നത്തെ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ആ ഒരു മാക്സിമം ആ 15 മിനിറ്റ്സ് ലാസ്റ്റ് വരുന്ന 15 to 10 മിനിറ്റ്സ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സോ അതാണ് നമ്മുടെ ക്ലാസ് ടൈമിന്റെ കാര്യങ്ങൾ വരുന്നത്. 1 hour തിയറി, 1 hour പ്രാക്ടിക്കൽ. അതായത് ഒരു ദിവസം തിയറി ആണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ പ്രാക്ടിക്കൽ ആയിരിക്കും. ഓക്കെ, സോ നമുക്കൊരു 1 hour എങ്കിലും പ്രാക്ടിക്കലിന് വേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു വർക്ക് 1 or 2 വർക്കുകൾ നിങ്ങൾക്ക് ചെയ്ത് എനിക്ക് കാണിച്ചു തരേണ്ടി വരും, എന്നാൽ മാത്രമേ നിങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുള്ളൂ. സോ അത് നിങ്ങൾ എപ്പോഴും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. സോ തിയറി ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ പ്രാക്ടിക്കലിന്റെ സെക്ഷൻ കാണില്ല. അതായത് തിയറി ക്ലാസ് നമുക്ക് കുറച്ച് സ്പീഡിലാണ് നമ്മൾ അവസാനിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു എപ്പോഴും നമുക്ക് എന്താണ് ഒരു പ്രാക്ടിക്കലിന്റെ സെക്ഷൻ നമുക്ക് അവിടെ ചെയ്യാം. പക്ഷെ ആ ഒരു 1 hour നമുക്കത് മതിയാവില്ല. അതുകൊണ്ടാണ് നമ്മൾ തിയറി ക്ലാസ് ഒരു ദിവസം, പ്രാക്ടിക്കൽ ക്ലാസ് വേറൊരു ദിവസം അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ പ്രാക്ടിക്കൽ ക്ലാസ് നമുക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് കൂടുതൽ ടൈം കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ദിവസം കൂടെ തിയറിക്ക് വേണ്ടി അലോട്ട് ചെയ്യുന്നതാണ്. സോ അത് നിങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട്, അതായത് നിങ്ങളത് കറക്റ്റ് ആയിട്ട് ചെയ്ത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ 1 hour ആ ഫുൾ ടൈം നിങ്ങൾക്ക് എടുക്കാം. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്ന പ്രാക്ടിക്കൽ വർക്കുകൾ
പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് എൻ്റെ അടുത്ത് ചോദിക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നോടം വരെ ആ ഒരു 1 ഹവർ യൂട്ടിലൈസ് ചെയ്യാൻ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. സോ നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, ക്ലാസ് ടൈം മനസ്സിലാക്കി നിങ്ങൾ ഡൗട്ടുകൾ അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഇപ്പൊ പ്രാക്ടിക്കലിനാണെങ്കിലും തിയറിക്കാണെങ്കിലും ലാസ്റ്റ് 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷൻ കാണും. ഓക്കെ, അതുപോലെ തന്നെ പ്രാക്ടിക്കലിന്റെ ആ ഒരു സമയം എത്തുമ്പോൾ നിങ്ങളൊന്ന് ഒരു കാര്യം ഓർക്കുക, അതായത് നിങ്ങൾക്കൊരു റിമോട്ട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടേക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഓട്ടോക്യാഡിന്റെ ആ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ എനിക്ക് ആ നിങ്ങളുടെ ആ ഫ്രണ്ടിലത്തെ സ്ക്രീനിൽ തന്നെ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കും. സോ ആ ഒരു റിമോട്ട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനും കൂടെ നിങ്ങൾക്കൊന്ന് പ്രൊവൈഡ് ചെയ്യുക. അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ആ റിമോട്ട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ, മീൻസ് ഇവിടുത്തെ മൊബൈൽ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി, കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് അറിയാവുന്ന ഒരു റിമോട്ട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷന്റെ ഡൗൺലോഡ് ലിങ്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ്. സോ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് പ്രിപ്പയർ ചെയ്തിരിക്കുക. ഓക്കെ, പിന്നെ അതിനുശേഷം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കേഷന്റെ കാര്യങ്ങളുണ്ട്. ഓക്കെ, സർട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് സെൻട്രൽ സർട്ടിഫിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക്, സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് കമ്പ്യൂട്ടർ പാർക്ക് എന്നുള്ള നമ്മുടെ കമ്പനിയുടെ സെൻട്രൽ സർട്ടിഫിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ സെന്ററിൽ വന്ന് അവർക്ക്, അതായത് ഒരു എക്സാം ഫീസ് ഉണ്ട്, ആ എക്സാം ഫീസ് അടച്ച ശേഷം നിങ്ങൾ ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം. അതായത് അത് തികച്ചും ഓൺലൈൻ എക്സാം ആയിരിക്കും. അതായത് കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ചെയ്യുന്ന ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു ഓൺലൈൻ എക്സാം ആയിരിക്കും. സോ ഓൺലൈൻ എക്സാം നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഓട്ടോക്യാഡിന് കിട്ടുന്നതാണ്. സോ അപ്പൊ നിങ്ങൾക്കൊരു സെൻട്രൽ സർട്ടിഫിക്കേഷൻ ആവും, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ആവും. സോ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ അതാണ് നമ്മുടെ സർട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ വരുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സർട്ടിഫിക്കേഷന്റെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻട്രലിൽ വന്ന് എക്സാം എഴുതേണ്ടി വരും, നമുക്ക് വേറൊരിടത്ത് നമുക്ക് എക്സാം അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് ഇപ്പൊ പലയിടത്തു നിന്നുള്ളവരാണ് നമ്മുടെ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരും. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനൊക്കെ കഴിഞ്ഞിട്ട് എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സെന്ററുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഈ പറയുന്ന ഈ ഒരു ഓൺലൈൻ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ അതാണ് നമ്മുടെ സർട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ വരുന്നത്. സോ നമ്മുടെ ഓൺലൈൻ ക്ലാസിന്റെ സിലബസ്, അഡ്വാൻസ് ആൻഡ് ബേസിക്, രണ്ട് ടൈപ്പ് സിലബസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ടൈം വരുന്നത് ഡെയിലി 1 ഹവർ ആണ് ക്ലാസ് ടൈം വരുന്നത്. അതായത് തിയറിയും ഉണ്ട് പ്രാക്ടിക്കലും ഉണ്ട്. 1 ഹവർ തിയറി ആൻഡ് 1 ഹവർ പ്രാക്ടിക്കൽ ആണ് ക്ലാസ് ടൈം വരുന്നത്. സോ ഒരു ദിവസം തിയറി, ഒരു ദിവസം പ്രാക്ടിക്കൽ. അതുപോലെ തന്നെ നമുക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട്. സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് സെൻട്രൽ സർട്ടിഫിക്കേഷൻ, അതായത് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് സെൻട്രൽ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെന്ററിലേക്ക് ഡയറക്റ്റ് വരാൻ സാധിക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്ത് ഓൺലൈൻ ഫീസ് അടയ്ക്കുക. ഓൺലൈൻ എക്സാമിന്റെ ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ച് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് സോറി ഓൺലൈൻ എക്സാം എഴുതി ഒരു കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിന്റെ കുറച്ച് ഡീറ്റെയിലുകളായിട്ട് വരുന്നത്. ഓക്കെ, സോ നമ്മള് ഈ ഒരു ഓട്ടോക്യാഡ് സോഫ്റ്റ്വെയർ നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നാളെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പി സി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോക്യാഡ് സോഫ്റ്റ്വെയർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് പ്രിപ്പയർ ചെയ്തിരിക്കുക. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു ഓട്ടോക്യാഡ് സോഫ്റ്റ്വെയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും, മീൻസ് എനിക്കും എളുപ്പമായിരിക്കും, നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാനും സാധിക്കും. സോ ഇൻ കേസ് ഇനിയിപ്പം 1, 2, 3 ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഇപ്പം ലാപ്ടോപ്പ് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല എന്നോർത്ത് ആരും ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു 3 എല്ലാ ദിവസവും ക്ലാസ്സിന്റെ വീഡിയോ ഫുട്ടേജ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സോ ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പി സി കിട്ടണമെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് ഈ വീഡിയോ ഫുട്ടേജുകൾ റെഫറൻസ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ സെക്ഷൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓൺലൈൻ സൈറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ പാർക്കിന്റെ ഓൺലൈൻ സൈറ്റ് ഉണ്ട്. സോ ആ ഓൺലൈൻ സൈറ്റിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടോപ്പിക്സുകളെല്ലാം തന്നെയും
അറിയാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഇന്ററാക്ട് മീൻസ് നമുക്കവിടെ കുറെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സ് കാര്യങ്ങൾ PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് ഈ ഓട്ടോക്യാഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വളരെ എളുപ്പത്തിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്ന ഒരു ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ടോ അല്ലെങ്കിൽ ഒരു 3D ഡിസൈനർ ആയിട്ടോ കയറുക എന്നുള്ള ഒരു എയിമോട് കൂടിയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഈ ക്ലാസ് എടുത്തു തരുന്നത്. സോ നിങ്ങൾ മാക്സിമം നമ്മുടെ ഈ ഒരു ഓൺലൈൻ ക്ലാസ് യൂട്ടിലൈസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ജോലിക്ക് കയറാൻ സാധിച്ചിരിക്കണം. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ നിങ്ങളെ ക്ലാസ് എടുത്തു തരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം നിങ്ങൾ വിട്ടുപോകരുത്. കാരണം നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇപ്പം നിങ്ങൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വർക്ക് കണ്ടു ആ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് ഓട്ടോക്യാഡ് റിലേറ്റ് ചെയ്ത ഒരു വർക്കാണ് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യണേ എന്നൊരു ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ മീൻസ് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് എങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഷെയർ ചെയ്താൽ മതി. അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ റെഫർ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പിറ്റേ ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കും. സോ ഡൗട്ടുകളെല്ലാം കറക്റ്റായിട്ട് ക്ലിയർ ചെയ്താണ് പോകുന്നത്. സോ നിങ്ങൾ എന്ത് നമ്മളെ ഈ ഒരു പഠിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഓട്ടോക്യാഡും സിവിലും റിലേറ്റ് ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നത്. സോ ആ സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചോദിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചോദിച്ച് കംപ്ലീറ്റ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ സിവിൽ ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ മെക്കാനിക്കൽ ആയിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു എക്സ്ട്രാ സെക്ഷൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ കോമൺ മീൻസ് കോമൺ ആയിട്ടുള്ളതായിരിക്കും വരുന്നത്. കമാൻഡുകളും ടൂളുകളും എല്ലാം സിവിലിനും ഈ പറയുന്ന മെക്കാനിക്കലിനും എല്ലാം കോമൺ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ മീൻസ് നമ്മളൊരു അടുത്ത് ഫ്ലോർ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു അടുത്ത് എന്താണ് മെക്കാനിക്കലിന്റെ പ്ലാൻ ആയിരിക്കും ചെയ്യുന്നത്. സോ അതിൽ ഡിഫറൻസ് വരും. സോ അങ്ങനെ ആരെങ്കിലും മെക്കാനിക്കൽ റിലേറ്റ് ചെയ്ത് ആരെങ്കിലും ഈ ഒരു ടോപ്പിക് മീൻസ് ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക. സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ വേറൊരു മെക്കാനിക്കലിന്റെ തന്നെ ഒരു സെക്ഷൻ അറേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമുക്ക് മെയിൻ ആയിട്ട് ഈ കൂടുതലും ഈ ഓട്ടോക്യാഡ് വരുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് ഈ മെക്കാനിക്കൽ ആൻഡ് സിവിൽ ആണ്. ഇലക്ട്രിക്കലും വരുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. സോ ആ ഒരു മെക്കാനിക്കൽ ആൻഡ് സിവിൽ റിലേറ്റ് ചെയ്ത് ആരെങ്കിലും മീൻസ് മെക്കാനിക്കൽ ഞാനിപ്പോ പറയുന്നത് സിവിൽ റിലേറ്റ് ചെയ്തായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ പാർട്ടിസിപ്പൻസ് ആരെങ്കിലും സിവിൽ റിലേറ്റ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ഞാനൊരു സെക്ഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് സിവിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, സിവിൽ റിലേറ്റഡ് ആയിട്ടായിരിക്കില്ല. സോ സിവിൽ കഴിഞ്ഞവർക്കും സോ സിവിൽ പഠിക്കേണ്ടവർക്കും മെക്കാനിക്കൽ പഠിക്കുന്നവർക്കും രണ്ടും രണ്ട് സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ് എടുത്തു തരുന്നതാണ്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ആ ഒരു ഓൺലൈൻ ക്ലാസ്സിന്റെ ഡീറ്റെയിലുകളായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോക്യാഡിന്റെ ഈ പറയുന്ന 2D + 3D ആണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട് 2D ഉണ്ട് 3D ഉണ്ട്. സോ നിങ്ങൾക്ക് 2D മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2D മാത്രം അറ്റൻഡ് ചെയ്യാം, 3D നിങ്ങളുടെ വേണം എന്നുണ്ടെങ്കിൽ 3D നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ഓട്ടോക്യാഡ് പ്രാക്ടീസ് ചെയ്ത് ഇറങ്ങുന്ന ഇഷ്ടംപോലെ വ്യക്തികളുണ്ട്. സോ അവരൊക്കെയും ഈ പറയുന്ന പോലെ 2D യും 3D യും കഴിഞ്ഞിട്ടായിരിക്കും ഇറങ്ങുന്നത്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഓട്ടോക്യാഡ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിന്റെ ഒരു എന്താ പറഞ്ഞ ഒരു അവൈലബിലിറ്റി ഒക്കെ വളരെ കുറവായിരുന്നു. സോ അന്ന് ആ സമയങ്ങളിലൊക്കെ എങ്ങനെ ഒരു അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് 2D അറിയാവുന്ന ഒരാൾക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് ഓട്ടോക്യാഡ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നിങ്ങളൊരു കൺസ്ട്രക്ഷൻ ഒരു ഓഫീസുമായിട്ട് നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക, അവർ ചോദിക്കും 2D യും 3D യും അറിയാവുന്ന ചോദിക്കും. സോ ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം നിങ്ങൾ ഈ ഒരു ഓട്ടോക്യാഡിന്റെ സോഫ്റ്റ്വെയർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പോകുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും ഇത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, 2D പഠിക്കുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഓട്ടോക്യാഡിന്റെ 3D യും പഠിക്കുക. അതാണ് എൻ്റെ ഒരു സജഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. കാരണം നമുക്ക് പല രീതിയിലും നമ്മുടെ പല സ്റ്റുഡൻസും ഇതുപോലെ 2D മാത്രം പഠിച്ചിട്ട് പോയവർ പല ഇന്റർവ്യൂകളും അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ഫേസ് ചെയ്ത പ്രോബ്ലം ആണ് ഞാൻ ആ ഒരു നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. സോ നിങ്ങൾക്കും അങ്ങനെ ഒരു പ്രോബ്ലം വരരുത്. സോ അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്ന കാര്യമാണ് ഇതെല്ലാം. ഓക്കെ, അത് പറഞ്ഞ ശേഷം മാത്രം അത് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട്. അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ബേസിക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അതെ, ചിലവർ പറയും 2D മതി 3D വേണ്ട, എനിക്ക് ജസ്റ്റ് 2D മാത്രം പഠിച്ചാൽ മതി എന്ന് പറയും. സോ അങ്ങനെ ആ ഒരു മൈൻഡ് ഉള്ളവരുടെ ഒരു പ്രശ്നം ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലമാണത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ട് ഏതെങ്കിലും ഒരു ഓഫീസുമായിട്ട് നിങ്ങൾ ഒന്ന് അപ്രോച്ച് ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങളായിട്ട് എടുക്കണ്ട, നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരുടെ കൈ അവർ കറക്റ്റായിട്ട് പറയും. ഓക്കെ ഓക്കെ, ഇപ്പം എന്ന് പറയുമ്പം കുറേ 3D സിവിലിൽ തന്നെ പല സോഫ്റ്റ്വെയർ ഉണ്ട്, ഓട്ടോക്യാഡ് മാത്രമല്ല പല സോഫ്റ്റ്വെയറുകളും വരുന്നുണ്ട്. പക്ഷെ ഓട്ടോക്യാഡാണ് ഏറ്റവും
കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഓട്ടോക്യാഡ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ കയറുന്നതിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ഓട്ടോക്യാഡ് പഠിച്ച ഒരു വ്യക്തിയായിട്ടേ പോകാവുള്ളൂ. അതിനുശേഷം മാത്രമേ അവിടെ കയറാവുള്ളൂ. സോ അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഈ ഓട്ടോക്യാഡിനകത്തുള്ള നമ്മൾ 2D 3D പൂർണ്ണമായിട്ടും പഠിച്ചിട്ട് പോകുക. അതായത് ഒരു സോഫ്റ്റ്വെയർ പഠിക്കുമ്പോൾ അതിനകത്തുള്ള കുറച്ച് പോർഷൻസ് മാത്രം പഠിക്കാതെ പൂർണ്ണമായിട്ടും പഠിച്ചു പോവുക. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ 3D എടുക്കാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് തന്നെ. പിന്നെ എന്തുകൊണ്ടാണ് ഇനി ഈ 2D സിലബസും 3D സിലബസും സെപ്പറേറ്റ് ആക്കി വെച്ചേക്കണേ എന്ന് വെച്ചുകഴിഞ്ഞാൽ, ചിലവർക്ക് ഇപ്പം ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, ഓൾറെഡി കമ്പനിയിൽ വർക്ക് ചെയ്ത വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് 2D ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യങ്ങളായിട്ട് വരും. മീൻസ് അവർ ജസ്റ്റ് ഒരു ബേസിക് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും വേറെ ടൂളുകളെ കുറിച്ചും വേറെ കമാൻഡുകളെ കുറിച്ചും പഠിച്ചിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഓട്ടോക്യാഡ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറിനകത്ത് കുറേ കമാൻഡുകളുണ്ട്, കുറേ ടൂളുകളുണ്ട്. സോ ആ ഫുൾ കമാൻഡുകളും ഫുൾ ടൂളുകളും ഉപയോഗിച്ചായിരിക്കില്ല നിങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ചെയ്യുമ്പോൾ കിട്ടുന്ന വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനകത്തുള്ള കുറച്ച് ടൂളുകളും കുറച്ച് കമാൻഡുകളും മാത്രമായിരിക്കും നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ വർക്കിന് യൂസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഒരു അടുത്ത് ഡ്രാഫ്റ്റിംഗിന് കയറി കഴിഞ്ഞാൽ അവർ അവരുടെ സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാനും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ തരുന്നത്. സോ ആ സമയത്ത് ആ പ്ലാൻ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും ചെയ്ത ടൂളുകളും കമാൻഡുകളായിരിക്കും വീണ്ടും വീണ്ടും അടുത്ത ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ ബാക്കി വരുന്ന കമാൻഡുകളും ബാക്കിയുള്ള ടൂളുകളും മറന്നു പോകാൻ ചിലപ്പോൾ ചാൻസ് വരും. സോ അങ്ങനെ ഉള്ളവർക്കും നമുക്ക് ഈ ബേസിക് എന്നുള്ള സിലബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സിവിൽ റിലേറ്റ് ചെയ്ത് ഇപ്പം ഒരു അതായത് സിവിൽ റിലേറ്റ് ചെയ്തിട്ട് എന്താ പറയുക, ഒരു രീതിയിലും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തവർ കാണും. ഓക്കെ, സോ അവർക്ക് ഡയറക്റ്റ് നമുക്ക് അഡ്വാൻസ്ഡ് എന്നുള്ള സിലബസിലേക്ക് കയറാൻ പറ്റില്ല. അവർക്ക് എന്ത് ചെയ്യണം, ഈ ബേസിക് സിലബസ് പഠിച്ചിട്ടേ അഡ്വാൻസ് സിലബസിലേക്ക് കയറാവുള്ളൂ. ഓക്കെ, സോ അങ്ങനെയുള്ളവർക്കും നമുക്ക് ഈ ബേസിക് സിലബസ് വളരെ ഉപകാരപ്പെടും. ഓക്കെ, ഓട്ടോക്യാഡ് ഫസ്റ്റ് ടൈം പഠിക്കുന്നവർക്ക് അവർക്കും ഇത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇപ്പൊ പല IT കോളേജുകളിലൊക്കെ ആണെങ്കിലും ഓട്ടോക്യാഡ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരാണെങ്കിലും ഈ പറയുന്ന പോലെ എല്ലാം ബേസിക് ആയിട്ട് മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഓക്കെ, സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിന്ന് വന്നവർക്ക് ഈ പറയുന്ന ബേസിക് ആൻഡ് അഡ്വാൻസ് സിലബസ് വളരെ ഉപകാരമായിരിക്കും. കാരണം നമ്മൾ അതുപോലെ സിലബസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 types സിലബസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഓൺലൈൻ സെക്ഷനിൽ നമുക്ക് നിങ്ങളുടെ അടുത്ത് മീൻസ് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഓട്ടോക്യാഡിന്റെ കാര്യങ്ങൾ. ഓക്കെ, നാളെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് സോഫ്റ്റ്വെയറിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ സോഫ്റ്റ്വെയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഒരു 2 കുറച്ച് തിയറി ആയിട്ടായിരിക്കും പോകുന്നത്. 2 അല്ലെങ്കിൽ 1 കുറച്ച് തിയറി ആയിട്ടായിരിക്കും പോകുന്നത്. നമുക്ക് പതുക്കെ പ്രാക്ടിക്കലിലേക്ക് തുടങ്ങുള്ളൂ കേട്ടോ, പതുക്കെ പ്രാക്ടിക്കലിലേക്ക് തുടങ്ങുള്ളൂ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്റ്റ് വർക്ക് ചെയ്യാൻ കയറിയിട്ട് കാര്യമില്ല. ഓട്ടോക്യാഡിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടൂളുകളൊക്കെ അറിഞ്ഞിരിക്കണം, എന്നിട്ടേ നമ്മൾ വർക്കിലേക്ക് കയറുള്ളൂ. സോ ഒരു 2 നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേഷ്യന്റ് ആയിരിക്കുക, 2 അല്ലെങ്കിൽ 1 ജസ്റ്റ് ഒന്ന് പേഷ്യന്റ് ആയിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഒന്ന് എന്താ പറയുക, ഒന്ന് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, അതുപോലെ തിയറി കുറച്ച് പഠിക്കാണ്ട്, തിയറി കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട്. സോ അതേ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണം പോകാനായിട്ട്. ഓക്കെ, സോ നമ്മുടെ ഒരു ക്ലാസിന്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇത്രയാണ്. നമുക്കിനി ഒരു 15 വരുന്നുണ്ട്. നമുക്കത് നമ്മുടെ ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം, മീൻസ് ചോദിക്കാം, നമുക്കത് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കുക. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ ഈ ഒരു സെക്ഷൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം, മീൻസ് നമ്മുടെ ആ ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ, മീൻസ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചോ കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സിലബസ് എന്താണോ അല്ലെങ്കിൽ ഓട്ടോക്യാഡിനെ കുറിച്ചോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ കൂടുതലും സിവിലും മെക്കാനിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. സോ ഓട്ടോക്യാഡ് എന്നുള്ള സോഫ്റ്റ്വെയർ ഇപ്പം സിവിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ മാത്രമല്ല മെക്കാനിക്കൽ ഫീൽഡിലും ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. കാരണം നമ്മളൊരു ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു മഹീന്ദ്രയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് താർ എന്ന് പറഞ്ഞിട്ട്, അത് ഭയങ്കര റെവല്യൂഷണറി പ്രൊഡക്റ്റ് ആയിരുന്നു. അതായത് അവരുടെ ഒരു ഡിസൈനിങ് വീഡിയോ ഉണ്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. സോ ആ യൂട്യൂബിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഒരു CAD ആർട്ടിസ്റ്റ് ആണ് ആ അത് മൊത്തം ഡിസൈൻ ചെയ്യുന്നത്. സോ അതിനകത്ത് കറക്റ്റ് അവരെ എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്റ്റുകളുടെയും ബ്ലൂ പ്രിന്റ് ഉണ്ട്. ഇപ്പൊ ഈവൻ നമ്മുടെ ഒരു ബോട്ടിലാണെങ്കിൽ പോലും ആ ബോട്ടിലിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് അവർ പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് നിങ്ങളിപ്പോ ഒരു കൊക്കക്കോള പെപ്സി പോലുള്ള ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അതൊരു ബോട്ടിലിനകത്തല്ലേ ആ ഒരു പോർഷൻ കിട്ടുന്നത്. സോ ഈവൻ ആ ഒരു ബോട്ടിലിന് അതായത് അതിന്റെ ഹൈറ്റ്, അതിന്റെ വോളിയം, അല്ലെങ്കിൽ അതിനകത്ത് എത്ര ലിറ്റർ ഈ പറയുന്ന ഡ്രിങ്ക് കൊള്ളും, അതൊക്കെ കറക്റ്റ് ആയിട്ട് ഈ ഡ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്ലാൻ വഴിയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. അതിനുശേഷം മാത്രമാണ് ഈ പ്രൊഡക്റ്റുകൾ മൊത്തം ഒരു ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. മീൻസ് നമുക്കൊരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ നമുക്കൊരു വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന
ഈയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു മെക്കാനിക്കൽ റിലേറ്റ് ചെയ്ത് എടുക്കുവാണെങ്കിൽ തന്നെ ഒരു മെക്കാനിക്കൽ ഒബ്ജക്ട് ഉണ്ടാവും. സോ ആ ഒരു മെക്കാനിക്കൽ ഒബ്ജക്റ്റ് പല ഇപ്പൊ നമ്മളൊരു കാർ എടുക്കുവാണെങ്കിൽ കാറിനകത്തുള്ള പല മെക്കാനിക്കൽ പാർട്സും ഉണ്ട്. സോ ആ പാർട്സിന്റെ ഒക്കെയും ബ്ലൂ പ്രിന്റുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനൊരു പ്രൊഡക്ഷനിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്കൊരു ഒരു ഒരു സ്ക്രൂ മീൻസ് അതിനകത്ത് ഒരു ഹോൾ ഉണ്ട്. സോ ആ ഹോളിന്റെ ഒരു വോളിയം അല്ലെങ്കിൽ അതിന്റെ റേഡിയസ് അല്ലെങ്കിൽ അതിന്റെ ഡയാമീറ്റർ പക്ക പെർഫെക്റ്റ് ആയിരിക്കണം. സോ അങ്ങനെ പക്ക പെർഫെക്റ്റ് ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു മെക്കാനിക്കൽ പാർട്ട് ഏതെങ്കിലും ഒബ്ജക്റ്റിനകത്ത് അസംബ്ലി ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുള്ളു. സോ ആ ഒരു മെക്കാനിക്കൽ പാർട്ടിന് ഡയമീറ്റർ കാര്യങ്ങളെല്ലാം നമ്മളൊരു ഒരു ഡ്രാഫ്റ്റിംഗ് വഴി ഒരു പ്ലാൻ വഴി നമ്മൾ ഓട്ടോക്യാഡ് വഴിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് നമ്മൾ ഒരു ക്യാഡ് ഡിസൈനിങ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ വഴിയായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതൊക്കെയാണ് നമ്മൾ ഈ ഓട്ടോക്യാഡിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ അതിന്റെ യൂസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ, മീൻസ് എന്ത് ഡൗട്ട് മീൻസ് ഓട്ടോക്യാഡ് റിലേറ്റ് ചെയ്ത് വരുന്ന എന്ത് ഡൗട്ടുകളും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കുക. നമ്മൾ അതിന്റെ ആ ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ആർക്കെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാം, ഡൗട്ട് ക്ലിയർ ചെയ്തുതരാം. ഡൗട്ട് ഉണ്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഡൗട്ടുകൾ എന്തെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ, ഷെയർ ചെയ്യാം, നമുക്കത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മുടെ ഈ ലാസ്റ്റ് 15 മിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഓട്ടോക്യാഡ് റിലേറ്റ് ചെയ്ത് മാത്രമല്ല എന്താണെങ്കിലും ചോദിക്കാം, മീൻസ് ഓൺലൈൻ ക്ലാസ് ആൻഡ് ഓട്ടോക്യാഡ് റിലേറ്റ് ചെയ്ത് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് എന്ത് ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഫറൂഖ് കേൾക്കുന്നുണ്ടോ? അതെ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഫറൂഖ്? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ, ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, ക്ലാരിഫൈ ചെയ്യാനുണ്ടോ, എന്തെങ്കിലും ഡൗട്ടുകൾ? ഈ ഓട്ടോകാഡ് ഏത് സോഫ്റ്റ്വെയർ വേർഷൻ ആണ് യൂസ് ചെയ്യാൻ പറ്റിയത്? അതായത് നമ്മൾ ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് ഫറൂഖ്, 2021 ആണ്.
ഓക്കെ 21 ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഫാറൂഖ് അത് നോക്കണ്ട, നമുക്ക് ഏത് വേർഷൻ ആണെങ്കിലും നമുക്ക് പഠിപ്പിച്ചു തരാം. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്കൊരു പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പഴയ വേർഷനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ട് വരുന്ന കുറച്ച് കമാൻഡുകൾ കൂടുതലായിട്ട് കാണും. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു മൊബൈൽ ആണെങ്കിലും ഇപ്പൊ ആൻഡ്രോയിഡ് മൊബൈൽ ആണെങ്കിലും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും പുതിയ വേർഷൻസ് വരുന്നത്. സോ ആ ഒരു ഡിഫറൻസേ വരുള്ളൂ. ഒരു കാരണവശാലും ആ ഫാറൂഖിന് ആ ഒരു ഫാറൂഖിന് ഏതാ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ഓട്ടോക്യാഡ്? ഒരു കുഴപ്പമില്ല, അത് മതി, യൂസ് ചെയ്താൽ മതി, കുഴപ്പമില്ല കേട്ടോ. എന്തെങ്കിലും ഞാൻ പറയുന്ന ടൂളുകളിൽ എന്തെങ്കിലും ഫാറൂഖ് ഇല്ലാത്ത ടൂളുകൾ കമാൻഡുകൾ ഉണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ അത് പറഞ്ഞു തന്നോളാം, കുഴപ്പമില്ല കേട്ടോ. എന്തിനുള്ള സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നോളാം, ഒരു പ്രശ്നമില്ല. അതായത് ഞാനിപ്പോ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പ്രൈവറ്റ് ആയിട്ട് ചാറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് 15 മിനിറ്റ്സ് നമുക്ക് ഇതുപോലെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്, ഓക്കെ, ഒരു സെക്ഷൻ ഉണ്ട്. സോ ആ സമയത്തൊന്ന് ചോദിച്ചാൽ ഞാൻ അത് ക്ലിയർ ചെയ്തോളാം, പ്രശ്നമില്ല. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഫാറൂഖ്? ഇല്ല, വേറെ ഒന്നുമില്ല. നമുക്ക് എന്താ എന്തൊക്കെയാണ് പഠിക്കണേ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? തിയറി മെയിൻ ആയിട്ട് എന്താ വരുന്നേ ബേസിക്? തിയറി മെയിൻ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതായത് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും നമ്മള് തിയറി. ഓക്കെ, അതായത് ഏറ്റവും ബേസിക് ആയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. വൺ ബൈ വൺ ആയിട്ട് ഓരോ ടൂളുകളും കമാൻഡുകളും എന്താണെന്നും അതിന്റെ തിയറി എന്താണെന്നും അതിന്റെ പ്രാക്ടിക്കൽ എന്താണെന്നും പറഞ്ഞായിരിക്കും നമ്മൾ പോകുന്നത്. സോ അതുപോലെ അത് എങ്ങനെ കറക്റ്റ് ക്ലാസ്സിൽ, മീൻസ് ഒരു കമാൻഡ് എടുക്കുന്നു, സോ ആ കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ല, വേറെ ഒന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ, റൈസ് കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ, റൈസിനെ ഞാൻ ഇപ്പൊ തന്നെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. റൈസ് ചെയ്താ നോക്കുന്ന ഇലക്ട്രിക്കൽ നോക്കുന്ന അല്ലേ? ആ ഇലക്ട്രിക്കൽ. റൈസ് എന്ത് കഴിഞ്ഞാണ്, ഇലക്ട്രിക്കൽ കഴിഞ്ഞാണോ? ഐ ടി കഴിഞ്ഞാലേ? എവിടെ പഠിച്ചത് റൈസ്? ആ ഓക്കെ ഓക്കെ. സോ സോ ഓക്കെ, ഞാൻ അപ്പൊ തന്നെ ഞാൻ വിളിക്കാം കേട്ടോ റൈസിനെ, തിരിച്ച് ഞാൻ വിളിക്കാം, കോണ്ടാക്ട് ചെയ്യാവേ. ആ ഓക്കെ റൈസ്. സോ വേറെ ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതായത് നമുക്ക് ഈ ഒരു കെയർ റിലേറ്റീവ് മാത്രമല്ല, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമ്മുടെ സർട്ടിഫിക്കേഷനോ തിയറി ആൻഡ് ക്ലാസ് ഓരോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, കേൾക്കാം? ആ കേൾക്കാം. ആ, ഞാൻ, എന്റെ പേര് എബിൻ ആണ്, ഞാൻ ലാൻഡ്സ്കേപ്പിംഗ് ആണ് കോഴ്സ് ചെയ്തോണ്ടിരുന്നത്. അപ്പം ഞാൻ ഇപ്പൊ ഇതിന്റെ അത് ഞാനത് നിങ്ങളുടെ പ്രൊഫഷണൽ വായിച്ചു നോക്കിയപ്പോൾ മെയിൻലി മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആ ഒരു രീതിയിലോട്ടല്ല, ആർക്കിടെക്ട് ആ ഒരു രീതിയിലോട്ട് കയറും. അപ്പൊ അത് ഞാൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമോ നമുക്ക്? ബേസിക് എല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടോ പിന്നെ എവിടെയെങ്കിലും? ഞാനിപ്പോ കോഴ്സ് കഴിഞ്ഞ എനിക്കൊരു വർക്കിന് വേണ്ടിയുള്ള ഒരു ഇതിനു വേണ്ടിയാണ്. അപ്പൊ ഞാൻ കുഴപ്പമില്ല, നമുക്ക് ആർക്കിടെക്ചർ ബേസ് തന്നെ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഒരു പ്രശ്നമില്ല കേട്ടോ, അത് പ്രശ്നമില്ല. അത് നമുക്ക് അതായത് ടൂളുകളും കമാൻഡുകളും ഒക്കെയും സെയിം തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമുക്കിപ്പം മെക്കാനിക്കൽ പഠിക്കുന്ന ഒരാൾക്കും സിവിൽ പഠിക്കുന്ന ഒരാൾക്കും രണ്ടിന്റെ വർക്കിംഗ് മെത്തേഡ് രണ്ടും രണ്ടാ. സോ നമുക്ക് രണ്ട് രണ്ട് സെക്ഷൻ ആയിട്ട് തന്നെ നമ്മൾ എടുത്തു കൊടുക്കും. പക്ഷെ നമ്മൾ ഈ കമാൻഡുകളും ടൂളുകളും എല്ലാം കോമൺ ആയിട്ട് തന്നെ ആയിരിക്കും പറയുന്നത്, മീൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട്. ഇനി നമ്മൾ ഈ പാർട്ടിസിപ്പൻസിൽ ഇപ്പൊ നമുക്ക് പലരും ഇപ്പൊ മെക്കാനിക്കൽ കാണും, ഇലക്ട്രിക്കൽ കാണും, സിവിൽ കാണും, അപ്പൊ പലരും കാണുമല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് വേണ്ടി തന്നെ വേറെ എക്സ്ട്രാ സെക്ഷൻ, ഒരു സെപ്പറേറ്റ് ഒരു 15 മിനിറ്റ്സ് സെക്ഷൻ കാണും, അല്ലെങ്കിൽ ഒരു ഹാഫ് അവറിന്റെ സെക്ഷൻ ഉണ്ടാവും അവിടെ. ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല. ഒട്ടക്കാന്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണ്, ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. പ്രൊസീജിയർ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഇവിടെ വരിക, സെന്ററിൽ വരിക, കോൺടാക്ട് ചെയ്യുക. സോ നമുക്ക് അവിടെ ഒരു എക്സാം ഫീസ് കാണും ഓട്ടോഡെസ്കിന്റെ. ഓക്കെ, സോ എക്സാം ഫീസ് അടയ്ക്കുക. അപ്പം അതിനൊരു ഐഡിയും കാര്യങ്ങളെല്ലാം കിട്ടും, അത് വെച്ചിട്ട് ഓട്ടോഡെസ്കിന്റെ ഓൺലൈൻ എക്സാം എഴുതാൻ പറ്റും. എഴുതി പാസ്സായി കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻ നമുക്ക് ഇഷ്യൂ ചെയ്ത് തരാം, ഒരു പ്രശ്നമില്ല. അതിന് വേറെ ഓപ്ഷൻ, മീൻസ് ഈ പറയുന്ന പോലെ നമുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം ഓപ്ഷനിലായിരിക്കും. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അത് അവരുടെ ലൈവ് എക്സാം ആയിരിക്കും ഓട്ടോഡെസ്കിന്റെ.
അപ്പൊ അവരുടെ സാമ്പിൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാം. അത് വെച്ച് അത്രയ്ക്കാണ് ഇപ്പൊ ഇത് പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി അത് കുറച്ച് ഒരു ഈ പറയുന്ന പോലെ നമുക്ക് ഈ ഓട്ടോഡെസ്കിന്റെ കമ്പനി ഡയറക്ട് എക്സാം ആയതുകൊണ്ട് അതിന്റേതായ ഒരു ടഫ് കാണും എപ്പോഴും. അവരെ ഒരു പ്രൊഫഷണൽ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇന്ന ക്വസ്റ്റ്യൻസ് വന്നേ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഓട്ടോഡെസ്ക് മീൻസ് ഓട്ടോക്യാഡ് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസിനായിട്ട് വരുന്നത്. നമുക്ക് സാമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ റെഫർ ചെയ്യാൻ ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഞാൻ പ്രൊവൈഡ് ചെയ്ത് തരാം. ഓക്കെ, സോ അതൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് പോയാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാനൊരു കാര്യം ചെയ്യാം, പിന്നെ നമുക്ക് നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ 11:30 വരെയാണ്. സോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഫുട്ടേജ് ഈ സൂം ക്ലാസിന്റെ വീഡിയോ ഫുട്ടേജ് എബിന് ഞാൻ സെൻഡ് ചെയ്യാം നമ്മുടെ ഓഫീസിലേക്ക് പറഞ്ഞേക്കാം. സോ എബിന് ആ വീഡിയോ ഫുട്ടേജ് ലൈവ് ആയിട്ട് തന്നെ കിട്ടും. സോ അതൊന്ന് നോക്കുക കേട്ടോ. നോക്കിയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ജസ്റ്റ് ആ ഓഫീസ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ആ സമയത്ത് തിരിച്ച് റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് റെഫർ ചെയ്തിട്ട് ഞാൻ റിപ്ലൈ തന്നേക്കാം കേട്ടോ. പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഓക്കെ, ആ ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും ചോദിക്കാം, എപ്പോഴാണെങ്കിലും ചോദിച്ചാൽ, പക്ഷേ നമുക്കത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ അഭിനെ? വേറെ ഒന്നുമില്ല, പിന്നെ നോക്കാം. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ആ ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ. സോ നമ്മുടെ ക്ലാസ് നിലവിൽ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്കൊരു 12:30 വരെയാണ് നമ്മൾ ടൈം അലോട്ട് ചെയ്തേക്കുന്നത്. അപ്പം ആർക്കും ഇപ്പൊ ഡോണ അബ്രഹാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡോണ ഹലോ സർ, ഇപ്പൊ കറന്റ് ഒന്നും ഇല്ല. ഞാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ആയിട്ട് ചെയ്തോളാം. ഓക്കെ ഓക്കെ ഡോണ, ഓക്കെ ശരി. സോ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നാളെ ഒന്ന് റെഡി ആയിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു നിങ്ങളുടെ കയ്യിൽ ഒരു പെൻ ആൻഡ് ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാവണം. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് നോട്ട് ചെയ്തെടുക്കാനാണ്. സോ അതൊന്ന് കരുതുക. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഓട്ടോക്കാഡ് ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.